ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളുടെ ചുമതലയുള്ള ഷിൻബിൻ, അന്താരാഷ്ട്ര ചാര സംഘടന മൊസാദ്, ഏറ്റവും മികവുറ്റതും അത്യാധുനികവുമായ പ്രതിരോധ സംവിധാനങ്ങൾ, എല്ലാം ഒരൊറ്റ നിമിഷത്തിൽ നിഷ്ഫലമാക്കിയ ഹമാസ് നീക്കം. തിരിച്ചടി ശക്തമെങ്കിലും അങ്കലാപ്പിലാണ് ഇസ്രയേൽ. മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ അഞ്ചു ഭാഗങ്ങൾ: അയൺ ഡോം, ആരോ 2, ആരോ 3, മിസൈൽ വേധ മിസൈലുകൾ, ഡേവിഡ് സ്ലിംഗ്, പിന്നെ അയൺ ബീമു. ഇസ്രായേലിലേക്ക് വരുന്ന റോക്കറ്റുകളും മിസൈലുകളും ഫൈബർ ലേസർ ഉപയോഗിച്ച് തകർക്കുന്നതാണ് രീതി. 2022 തെല്ലവീവ് നഗരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് അന്നത്തെ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് അയൺ ബീം എന്ന വാക്ക് ആദ്യം ഉച്ചരിക്കുന്നത്. തൊട്ടടുത്ത വർഷത്തോടെ രാജ്യത്ത് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനം. അയൺ ഡോമിന്റെ ഉൽപ്പാദനത്തിനും പ്രവർത്തനത്തിനും ചെലവ് വളരെ കൂടുതലാണ്. വൻ സാമ്പത്തിക ബാധ്യത ഇസ്രയേലിന് വലിയ വെല്ലുവിളിയായിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാനാണ് ചെലവ് കുറവും ക്ഷമത കൂടുതലുമുള്ള പ്രതിരോധ സംവിധാനത്തിനായി ഇസ്രയേൽ അയൺ ബീമിന്റെ പണിപ്പുരയിലേക്ക് കടന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ അയൺ ബീമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ഇസ്രായേലിന്റെ എല്ലാ അതിർത്തികളിലും സ്ഥാപിച്ച് സുരക്ഷാ വലയം സൃഷ്ടിക്കാനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്. റോക്കറ്റുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ തുടങ്ങിയവയിൽ നിന്ന് പഴുതില്ലാത്ത സുരക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ആദ്യഘട്ടങ്ങളിൽ അയൺ ഡോമിനൊപ്പമാകും അയൺ ബീം പ്രവർത്തിക്കുക. പിൽക്കാലത്ത് അയൺ ബീമാകും പ്രധാന മിസൈൽ പ്രതിരോധ സംവിധാനം. 2021 ജൂണിൽ വിമാനങ്ങളിൽ സ്ഥാപിച്ച കരുത്തുറ്റ ലേസർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകളെ ഇസ്രായേൽ തകർത്തിരുന്നു. 100% വിജയം. ഇതിൽ ഉപയോഗിച്ചതുപോലെ 100 കിലോവാട്ട് പവറുള്ള കരുത്തേറിയ ലേസറാകും പുതിയ സംവിധാനത്തിലും ഉപയോഗിക്കുക. 20 കിലോമീറ്റർ വരെയാകും ഇതിന്റെ റേഞ്ച്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പ്രവർത്തനം. ഹമാസിന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ് ഇസ്രായേലിന് വലിയ പാഠങ്ങളാണ് നൽകിയത്. രാഷ്ട്രീയ സ്വാധീനം, സൈനിക ശേഷി, ഇന്റലിജൻസ് മികവ്. 2022 US ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ 4-ാമത്തെ സൈനിക ശക്തി, ലോകത്തെ ഏറ്റവും ആധുനികമായ വായുസേന, ആധുനിക F-35 4 വിമാനങ്ങളടക്കമുള്ള വ്യോമസേന, കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകൾ, അഭിമാനത്തിന്റെ കൊടുമുടിയിൽ നിന്നും ഒരു രാത്രി പുലർന്നെഴുന്നേറ്റപ്പോൾ ലോകത്തിന് മുന്നിൽ അപമാനത്തിന്റെ അടിത്തട്ടിലാണ് ഇന്ന് ഇസ്രയേൽ. 500 മെർക്കാവ ടാങ്കുകളാണ് ഇസ്രയേലിന്റെ കരയുദ്ധത്തിലെ കരുത്ത്. മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷ്യത്തിലെത്തും മുൻപേ തകർക്കുന്ന അയൺ ഡോം അടക്കമുള്ള മിസൈൽ വേധ സംവിധാനം. 80 ആണവ ബോംബുകൾ. ഇതിൽ 30 എണ്ണം വിമാനങ്ങളിൽ നിന്നും തൊടുക്കുന്ന ഗ്രാവിറ്റി ബോംബുകൾ, ബാക്കി 50 എണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്നവ. എന്നിട്ടും ഇസ്രയേലിന് കാലിടറി. അയൺ ബീം പൂർണ്ണതോതിൽ സജ്ജമാക്കുന്ന തിരക്കിലേക്ക് നീങ്ങിയെങ്കിലും ഇസ്രയേൽ മറ്റ് നിരവധി രാഷ്ട്രീയ ചോദ്യങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതി തകർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ മറ്റെല്ലാം മറന്നു. ജൂതരുടെ വലിയ ഉത്സവമായ സിംഹ തോറയും വിശ്രമദിനമായ ശാബത്തും ഒരുമിച്ചു വന്നതിനിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായതെങ്ങനെ? പ്രതിപക്ഷത്തെ നിഷ്പ്രഭരാക്കി ജുഡീഷ്യറി ഉൾപ്പെടെ അധികാര സംവിധാനങ്ങളെല്ലാം കൈപ്പിടിയിലൊതുക്കാനുള്ള പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ അത്യാർത്ഥിയോ? യുദ്ധം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമോ? രാജ്യത്തിന് ഇത്ര വലിയ ആക്രമണം നേരിടേണ്ടി വന്നത് ഇസ്രായേൽ ജനത പൊറുക്കാനിടയില്ല. ലോകം മറക്കാനും.